Hello, once again welcome back to my channel Aami Stocks. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തുള്ളി പെയിന്റ് പോലും ഉപയോഗിക്കാണ്ട് ഒരു ബോട്ടിൽ ആർട്ട് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുഞ്ഞു പിള്ളേർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ആയിട്ട് പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ട് ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒരു കുപ്പി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോൾ അത് ഇന്നലെ ഒരു കടയുടെ പുറകിൽ നിന്ന് കിട്ടിയതാണ്. ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അടിപൊളിയാക്കി മാറ്റാം. അപ്പോൾ തമ്മണയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളൊരു തുള്ളി പെയിൻറ് പോലും ഇതിന് യൂസ് ചെയ്യുന്നില്ല, പകരം നമ്മൾ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറും വൈറ്റ് കളറുമാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുപ്പിയാണ് ചെയ്യേണ്ടത്. ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് എ ഫോർ ഷീറ്റും വൈറ്റ് എ ഫോർ ഷീറ്റുമാണ്. അപ്പോൾ എ ഫോർ ഷീറ്റ് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും പേപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതേപോലെ കളർ പേപ്പേഴ്സും ചെയ്യാം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേപ്പറിനെ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് ഒരു കാര്യവും ശ്രദ്ധിക്കാനില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ചെറിയ മക്കൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വെറുതെ കാശൊന്നും കൊടുത്ത് പെയിൻറ്റൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് പിന്നെയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു എ ഫോർ ഷീറ്റ് കംപ്ലീറ്റ് വേണമെന്നില്ല കേട്ടോ, ഒരു പകുതി മുക്കാലൊക്കെ മതിയാവും. ഇനി നമുക്ക് അതേപോലെ തന്നെ വൈറ്റും ചെയ്തെടുക്കണം. എന്നിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല കോമ്പിനേഷനാണ്, നല്ല ഭംഗിയായിട്ടില്ലേ കാണാൻ. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏത് പശ വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ അല്ലേ, അപ്പോൾ ഏത് പശയിലും അത് ഒട്ടും. നമ്മുടെ പശ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പേപ്പർ കഷ്ണങ്ങളൊക്കെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വിതറിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുപ്പിയിൽ മുഴുവൻ ഇതേപോലെ നമ്മൾ പേപ്പർ പീസസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിലയിടങ്ങളിലൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ടാകും, അവിടെ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് അവിടെയും കൂടെ നമുക്കിത് ഫിൽ ചെയ്യാം. ഇപ്പം നോക്കിയേ, നമ്മുടെ കുപ്പി കുട്ടപ്പനായിട്ടില്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതേപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.